നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലഡാക്കിൽ ഉണ്ടായ സംഘർഷത്തിൽ ഇന്ത്യക്കാൾ ഇന്ത്യൻ സൈനികർ മരിച്ചതിനേക്കാൾ കൂടുതൽ മരണം ചൈനീസ് സൈനികർക്കുണ്ടായിരിക്കുന്നു. ചൈനയ്ക്ക് വലിയ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യൻ സൈനികർ വീരമൃത്യു അടഞ്ഞത് വലിയ തോതിൽ ഇന്ത്യക്ക് പ്രകോപനം ഉണ്ടാക്കുന്ന കാര്യമായിരുന്നു. ചൈനയ്ക്കെതിരെ ശക്തമായ നടപടിയുമായി ഇന്ത്യ വലിയ സമ്മർദ്ദം തന്നെ ചെലുത്തുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. മാത്രമല്ല ചൈന വിരുദ്ധ നയങ്ങൾ കൃത്യമായി ഇന്ത്യ അവലംബിക്കുന്നു എന്നുള്ള വാർത്ത കൂടി വന്നതോടെ ചൈന പ്രതിസന്ധിയിലായിരിക്കുന്നു എന്നുള്ളതാണ്. ചൈനീസ് കമ്പനികൾ ഒന്നിനു പിറകെ ഒന്നായി പൂട്ടിക്കെട്ടും എന്നു വരെ അവർ ധരിച്ചിരുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയായിരുന്നു. അതിർത്തിയിൽ നടന്ന സ്ഫോടനാത്മകമായ ഒരു സംഘർഷം, അവിടെ 20 സൈനികരുടെ മരണത്തിന് കാരണമായ കിരാതമായ നടപടികൾ അവർ അവലംബിച്ചപ്പോൾ, അതിന് പിറ്റേ ദിവസം ബുൾഡോസർ ഉപയോഗിച്ച നദിയുടെ, അതായത് ഗൽവാൻ നദിയിലെ ഒഴുക്കിനെ പോലും ദിശ മാറ്റി വിടുന്ന ഒരു നെറുകെട്ട സ്വഭാവം അവർ അവലംബിച്ചിരുന്നു. ഈ ഒരു കാര്യം കൂടി കൃത്യമായി സൂചിപ്പിച്ചുകൊണ്ട് ഇന്ത്യൻ കരസേന അവിടെ നിലയുറപ്പിക്കുന്ന തരത്തിലേക്ക് അവിടെ ശക്തമായൊരു വിന്യാസത്തിലേക്ക് കാര്യങ്ങൾ ഉറപ്പിക്കുകയായിരുന്നു. അതിന് പിന്നാലെ ഇന്ത്യൻ കരസേനയ്ക്ക് പരിപൂർണമായ സ്വാതന്ത്ര്യം തിരിച്ചടിക്കാൻ, ആയുധങ്ങൾ ഉപയോഗിക്കാൻ, അതോടൊപ്പം അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിക്കാനുള്ള കൃത്യമായ ഒരു സൈനിക നടപടി എടുക്കാനുള്ള പരമാധികാരം കൂടി പ്രതിരോധ വകുപ്പ് ഇന്ത്യൻ സൈന്യത്തിന് കൊടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഈ പ്രധാനപ്പെട്ട കാരണങ്ങളെല്ലാം കണക്കിലെടുത്തുകൊണ്ട് ഇപ്പോൾ ഗ്ലോബൽ ടൈംസ് ആ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നു. അതായത് ചൈനീസ് സൈനികർക്ക് വലിയ നഷ്ടമുണ്ടായിരിക്കുന്നു, അവർക്ക് പ്രതീക്ഷിച്ചതിൽ കൂടുതൽ നഷ്ടമുണ്ടായിരിക്കുന്നു, അവർ അതിർത്തിയിലേക്ക് വന്നത് കാരണം, പ്രകോപനം ഉണ്ടാക്കിയത് കാരണം അവർക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നതെന്ന് ചൈനയിലെ പത്രം, പ്രമുഖ പത്രമായ ഗ്ലോബൽ ടൈംസ് പറഞ്ഞിരിക്കുകയാണ്. ഈ സംഘർഷത്തിൽ കൊല്ലപ്പെട്ട ചൈനീസ് സൈനികരുടെ എണ്ണം സംബന്ധിച്ച് ഇന്ത്യ തെറ്റായ കണക്കുകളാണ് നൽകുന്നത് എന്നുള്ള കാര്യമാണ് ഗ്ലോബൽ ടൈംസ് ആദ്യം പറഞ്ഞത്. അതിന് പിന്നാലെയാണ് അവർ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്. നിലവിൽ ഇന്ത്യയിലെ ദേശസ്നേഹികൾ സർക്കാരുമായി ഒത്തുകൂടാൻ, അല്ലെങ്കിൽ ഇന്ത്യയിലെ ദേശീയവാദികൾ കൂടുതൽ രീതിയിൽ പ്രകോപനമുണ്ടാക്കാതിരിക്കാൻ, ഇത്തരം വിഷയങ്ങൾ മുൻനിർത്തിയാണ് കണക്കുകൾ, യഥാർത്ഥ കണക്കുകൾ, യഥാസ്ഥിതി എന്താണെന്നുള്ളത് അവർക്കറിയാമായിരുന്നിട്ടും പുറത്തുവിടാത്തത് എന്നുള്ള ഒരു കാര്യം കൂടി പറയുന്നതാണ്. അതായത് അവർക്ക് കൃത്യമായി അറിയാമായിരുന്നു ഈ സംഘർഷത്തിൻ്റെ യഥാർത്ഥ വസ്തുത എന്താണെന്നുള്ളത്. വീണ്ടും ഒരു സംഘർഷം ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഗൽവാനിൽ കൊല്ലപ്പെട്ട സൈനികരെ പറ്റി ചൈന വിവരങ്ങൾ പുറത്തുവിടാത്തത് എന്നുള്ള കാര്യം പറഞ്ഞിരിക്കുന്നു. കൊല്ലപ്പെട്ടത് 20 താഴെ സൈനികരാണെന്നും അക്കാര്യം പുറത്തുവിട്ടാൽ ഇന്ത്യയിലെ സർക്കാരിന് മേൽ സമ്മർദ്ദം ഉണ്ടാകും എന്നുള്ള കാര്യമാണ് ഗ്ലോബൽ ടൈംസ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതായത് ഇന്ത്യക്കുണ്ടായതിനേക്കാൾ കൂടുതൽ നഷ്ടം ചൈനയ്ക്കുണ്ടായിരിക്കുന്നു. ചൈനയ്ക്ക് സംഭവിച്ചിരിക്കുന്നത് വലിയ തോതിലുള്ള നഷ്ടമാണ്. ഈ കാര്യം ഇപ്പോൾ ട്വിറ്ററിൽ പറഞ്ഞിരിക്കുകയാണ്. ഈ ട്വീറ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി ഒരു ഓതന്റിക്കായ ഒരു ആധികാരിക നിറഞ്ഞ കാര്യങ്ങളാണ്. കാരണം അന്താരാഷ്ട്ര മുഖപത്രങ്ങൾ കൃത്യമായി വിലയിരുത്തുന്ന ഒരു ദേശീയ മാധ്യമമാണ് ചൈനയിലെ പ്രമുഖ മാധ്യമമാണ് ഗ്ലോബൽ ടൈംസ്. അതുകൊണ്ട് തന്നെ അവർ അവരുടെ അടിയറവ്, ഔദ്യോഗികമായി അവരുടെ ഒരു തോൽവി സമ്മതിച്ചിരിക്കുന്നു. ഒരു പ്രാഥമിക ഘട്ടത്തിൽ തന്നെ അവരുടെ ഒരു തിരിച്ചടി, അവർ അതിൻ്റെ ആഘാതം അവർ മനസ്സിലാക്കിയാണ്. ഗൽവാൻ താഴ്വരയിലുണ്ടായ സംഘർഷത്തിൽ 20 സൈനികരുടെ വീരമൃത്യുവിന് കാരണമാകുമ്പോൾ ഇന്ത്യ കൃത്യമായ മറുപടി എല്ലാ തരത്തിലും കൊടുക്കാനുള്ള ശ്രമം ആരംഭിച്ചിരുന്നു. ഇന്ന് പ്രതിരോധ മന്ത്രി റഷ്യ സന്ദർശനം ഉൾപ്പെടെ നടത്തുന്നത് ഈ ഒരു സാഹചര്യം കൂടി വിലയിരുത്തിക്കൊണ്ട് തന്നെയാണ്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ചൈന ഈ ഒരു ഔദ്യോഗികമായ ഒരു നടപടിയിലേക്ക് നീങ്ങുന്നത്. ഇതും ഭരണകൂടത്തിൻ്റെ പൂർണ്ണമായ അറിവോടുകൂടി തന്നെയാണ് എന്നാണ് വ്യക്തമാകുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.